അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മൊബൈൽ ക്യാമറ സ്ലൈഡറാണ്. നമ്മൾ കൂട്ടുകാരെല്ലാം മൊബൈലിൽ വീഡിയോഗ്രാഫി ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ഒരു സ്ലൈഡർ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായി കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ കൂട്ടുകാരെ നമുക്ക് വർക്ക്ഷോപ്പിലോട്ട് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യമായി 1 ഇഞ്ചിൻ്റെ 4 PVC എൽബോ എടുക്കുക. ഇത് ഞാനിവിടെ കുറച്ച് ഭംഗിക്ക് വേണ്ടി പെയിൻ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1.5 ഇഞ്ചിൻ്റെ 2 PVC ടീ എടുക്കുക. അടുത്തത് നമുക്ക് വേണ്ടത് 1.5 ഇഞ്ചിൻ്റെ PVC പൈപ്പ് 4 സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത് വെച്ചത്. പിന്നെ വേണ്ടത് 1 ഇഞ്ചിൻ്റെ PVC പൈപ്പ് 5 സെൻറ്റിമീറ്റർ കട്ട് ചെയ്തത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന സ്ലൈഡറിൻ്റെ ഏകദേശം നീളം എന്ന് പറയുന്നത് 75 സെൻറ്റിമീറ്റർ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നീളം കൂട്ടാം. അപ്പോൾ നമ്മൾ 2 എൽബോ എടുത്ത് ഒരു PVC കഷ്ണത്തിൽ കണക്ട് ചെയ്തു. ഇങ്ങനെ 2 എണ്ണം കണക്ട് ചെയ്ത് വയ്ക്കുക. ഇങ്ങനെ കണക്ട് ചെയ്യുന്ന 2 എണ്ണത്തിൻ്റെ നീളം തുല്യമായിരിക്കണം, അത് നിർബന്ധമാണ്. ഇനി നമ്മൾ 2 ടീ എടുത്തു. അതിലോട്ട് 4 സെൻറ്റിമീറ്ററിലെ ചെറിയൊരു PVC കഷ്ണം കണക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ ഉള്ളിലുള്ള PVC ഫുള്ളായി കവർ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഒരു പെർഫെക്ഷൻ കിട്ടും. ഇനി നമ്മൾ 75 സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 PVC കഷ്ണം എടുത്തു. അത് ഇനി നമ്മൾ 2 സൈഡും കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എൽബോയിൻ്റെ ഉള്ളിലോട്ട് കയറ്റുക. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് ടീ കയറ്റാം. അതിനുശേഷം അതിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള എൽബോ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് കണക്ട് ചെയ്യുന്ന ടീയിലാണ് നമ്മുടെ ആക്ഷൻ ക്യാമറ മൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടീയാണ് സ്ലൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കാണാം, ഇങ്ങനെയാണ് സ്ലൈഡ് ചെയ്യുക. വളരെ സ്മൂത്തായി സ്ലൈഡ് ചെയ്യാം. ഇനി നമുക്കൊരു നിശ്ചിത ഹൈറ്റ് ഇതിനാവശ്യമുണ്ട് ഗ്രൗണ്ടിൽ നിന്ന്. അപ്പോൾ നമുക്ക് ഹൈറ്റ് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇവിടെ ഞാൻ ഒരു ഏകദേശം കുറച്ച് ഹൈറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള PVC ആണ് ഇവിടെ കട്ട് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റ് പശ ഉപയോഗിച്ചോ മൗണ്ട് ചെയ്ത് നിർത്താവുന്നതാണ്. അങ്ങനെ 4 സൈഡും മൗണ്ട് ചെയ്ത് നിർത്തുക. അപ്പോൾ ഹൈറ്റ് നിങ്ങളുടെ ഇഷ്ടമാണ്, അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അങ്ങനെ ഇവിടെ 4 സൈഡും നമ്മൾ ഏകദേശം എൽബോയുടെ മുകളിലായിട്ട് പൊട്ടിക്കുകയാണ്. ഇനി ഗ്രൗണ്ടിൽ നിന്ന് 1 മീറ്ററോ 2 മീറ്ററൊക്കെ ഹൈറ്റ് വേണമെങ്കിൽ അത് നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. അങ്ങനെ നമ്മുടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ടിവിയുടെ മുകളിലോട്ട് ആക്ഷൻ ക്യാമറ മൗണ്ട് സെറ്റ് ചെയ്യാം. നമുക്ക് ഈ ആക്ഷൻ ക്യാമറ മൗണ്ട് ഷോപ്പിൽ നിന്നോ ഓൺലൈനായിട്ടോ എങ്ങനെ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ സ്റ്റിക്കർ ഒന്ന് വേർപ്പെടുത്തിയിട്ട് ആ ടിവിയുടെ മുകളിലോട്ട് ആക്ഷൻ ക്യാമറ മൗണ്ട് സെറ്റ് ചെയ്ത് വയ്ക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലാണ് മൊബൈൽ ഫോൺ മൗണ്ട് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് അത് കണക്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മൊബൈൽ ക്യാമറ സ്ലൈഡർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടി PVC റെഡ് കളർ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൊബൈൽ ക്യാമറ സ്ലൈഡർ വീഡിയോ എടുക്കാൻ റെഡി ആയിട്ടുണ്ട്.